Rebecca. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മളെ വീട്ടിലേക്ക് ഇതാ 24 ന്യൂസ് ചാനലിൻ്റെ ടീം വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ കൂടെ ഒരു അടിപൊളി ഷോപ്പിംഗും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ പെരുന്നാൾ ഷോപ്പിങ്ങിലാണ്. ഒരു ഷോപ്പിലെ എല്ലാ കളക്ഷൻസും അടിപൊളിയായാലും എങ്ങനെ ഉണ്ടാവും? അതായത് നമുക്ക് എല്ലാ പീസസും ഇഷ്ടമാവും. അങ്ങനെയുള്ള ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വളാഞ്ചേരി ഗസല്ലി ക്ലോത്തിക് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ണങ്കണ്ടി സ്റ്റോറിൻ്റെ ഓപ്പോസിറ്റാണ്. നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബൊട്ടീക്കാണിത്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് എല്ലാ പീസും ഇഷ്ടമായിട്ടാ. നല്ല രസമുണ്ടായിരുന്നു ഓരോ ഡ്രസ്സും കാണാനായിട്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാനി മെറ്റീരിയൽ, അത് നമുക്ക് പൊതുവേ ഷോപ്പിൽ പോയാൽ കാണലില്ലല്ലോ, ഓൺലൈനായിട്ടാണ് കൂടുതലും കാണൽ. അപ്പോൾ അതിൻ്റെയും കുറേ നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെ കണ്ട്. ഓക്കെ, അപ്പോൾ ഒരൊന്നും ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് എന്നതാ, നമുക്ക് ഈ ഒരു സൽവാർ കാണാം. നല്ല ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നതാണ്. ഷോളിലും ടോപ്പിലൊക്കെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുള്ള പാകിസ്ഥാനി മെറ്റീരിയലാണ്. ഇവരുടെ കയ്യിൽ പാകിസ്ഥാനി മെറ്റീരിയൽസിനൊക്കെ കുറേ അധികം തന്നെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ഒറിജിനലും വരുന്നുണ്ട്, പിന്നെ റെപ്ലിക്കയും വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ റേറ്റ് മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ എല്ലാ മെറ്റീരിയലും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, കുറേ കളക്ഷൻസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതൊക്കെ പാർട്ടി വെയർ കളക്ഷൻസാണ്, പാകിസ്ഥാനി ലോണിൽ വരുന്നത് തന്നെയാണ്. എല്ലാതും റെഡിമെയ്ഡാണ്. ഇവരുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും കാണാം കേട്ടോ. ഗസലിക് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇവർക്ക്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഇവരുടെ കളക്ഷൻസൊക്കെ കാണാം, നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പേർച്ചേസ് ചെയ്യാം. ഇതൊക്കെ കോട്ടണിൽ വരുന്ന സൽവാസ് ആണ് കേട്ടോ. ഇവരുടെ കയ്യിൽ നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ സൽവാസ് ഉണ്ട്. പിന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതും വേറെ തന്നെ ഉണ്ട്. എല്ലാതും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. കോട്ടൺ സ്യൂട്ട്സൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഇവിടെ ഭയങ്കര ഹെവി പാർട്ടി വെയർസ് ഒന്നും കാണുന്നില്ല കേട്ടോ. അതായത് ഒരു സെമി പാർട്ടി വെയർ കളക്ഷൻസ്, അതിൻ്റെ കുറേ നല്ല വെറൈറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിതാ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വൈറ്റ് സൽവാറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ള വൈറ്റിനോട് എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇത് ഷോപ്പിംഗ് കഴിഞ്ഞോ ഇല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓൺലൈനായിട്ടാണോ ഷോപ്പിൽ പോയിട്ടാണോ ചെയ്തതെന്നൊക്കെ. ഓക്കെ, ഇതാ ഇതൊക്കെ കോട്ടണിൽ വരുന്ന കളക്ഷൻസാണ്. ഇവിടെ ടോപ്പ് മാത്രം സെപ്പറേറ്റും പിന്നെ മൂന്നും കൂടി, അതായത് ടോപ്പ് ബോട്ടം ഷോൾ മൂന്നും കൂടി സെറ്റായിട്ട് വരുന്നതും ഒക്കെ കുറേ നല്ല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹെവി പാർട്ടി വെയർ ഒന്നുമില്ല, ഒരു സെമി പാർട്ടി വെയർ കളക്ഷൻസ് ആണ്. ഇവരുടെ കയ്യിലുള്ളത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള നല്ല സൽവാറാണ്. പിന്നെ ഇവിടെ ഇതാ ബ്യൂട്ടീസിൻ്റെയും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് എല്ലാതും ഉള്ളത്. നമുക്ക് സൽവാറിന് മാച്ച് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാം. അതുമാത്രമല്ല, നല്ല ക്യൂട്ടായിട്ടുള്ള വാനിറ്റി ബാഗ്സും ഇവിടെ ഉണ്ട്. ഇവർ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ നിക്കാ ഹാമ്പേഴ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെപ്പൽ, ഡ്രസ്സ്, പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. അത് നമ്മളെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് അവർ കസ്റ്റമൈസ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ദുപ്പട്ട കളക്ഷൻസും അടിപൊളിയാണ് കേട്ടോ. കുറേ അധികം തന്നെ ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലൊക്കെയാണ് ഉള്ളത്, അജ്രക്കിലും പിന്നെ മൊഡാൽസിലും ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസ്. നമുക്ക് പ്ലെയിൻ കളർ സൽവാറിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ല യുണീക്ക് പീസസാണ് ഉള്ളത്. ഇവിടെ ഇവർ ഡിസൈനിങ്ങും ചെയ്യുന്നുണ്ട്, നമ്മളെ ഇൻട്രസ്റ്റിനനുസരിച്ച് തന്നെ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മോഡൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ കാണിച്ചു കൊടുത്താൽ നമുക്ക് ഏത് ബഡ്ജറ്റിലാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് തന്നെ അവർ ചെയ്ത് തരും. ഇതൊക്കെ ഇവിടുത്തെ വെസ്റ്റേൺ കളക്ഷൻസ് ആണ്.
വെസ്റ്റേണിൽ ലോങ് ടോപ്സും ഷോർട്ട് ടോപ്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള കോട്ട് സെറ്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ പേജ് ചെക്ക് ചെയ്യുക. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൊക്കേഷനും ഞാൻ പറഞ്ഞല്ലോ, വളാഞ്ചേരി കണ്ണങ്കണ്ടി സ്റ്റോറിൻ്റെ ഓപ്പോസിറ്റാണ് ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ വിസിറ്റ് ചെയ്യുക, എന്നിട്ട് പെരുന്നാൾ ഷോപ്പിംഗ് ഒക്കെ അടിപൊളിയാക്കുക. ഇനി ഇതാ പൊന്നാനിയിലെ വിശേഷങ്ങളാണ് കുറച്ച് കാണിക്കുന്നത്. ഇതെൻ്റെ പപ്പാൻ്റെ വീടാണ് കേട്ടോ, നമ്മളെ തറവാടാണ്. അപ്പോൾ ഇവിടേക്ക് 24 ന്യൂസ് ചാനൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ, എലക്ഷനും പിന്നെ റമദാനും ഒക്കെ ആയിട്ടൊരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ്. സൈക്കിൾ യജ്ഞം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പോൾ എലക്ഷൻ്റെയും റമദാൻ്റെയും ഒക്കെ ഭാഗമായിട്ട് അവർ ഒരു എപ്പിസോഡ് നമ്മളെ ഇവിടെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അവരിതാ നമ്മളെ വീടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഒരു പൂജാപ്പുഴ ഒരു കല്യാണം വെച്ച് ആൾക്കുള്ള ഒരു ബെഡ്റൂമാണ്. ആ ഇത് രണ്ടാം കിച്ചൺ വെച്ചിട്ടുണ്ടാവും. അപ്പോ അവരിതാ ഇവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് ഷൂട്ടിംഗ് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അതൊക്കെ നമുക്ക് കാണാം. ഇതൊരു കൂട്ടുകുടുംബമാണ്, വലിയ കുടുംബമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വിഷയങ്ങൾ കാണാമല്ലോ, ഈ കുടുംബത്തിലെ ആളുകളാണ് ഇവിടെ എല്ലാം ഇരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ഇവരുടെ വിശേഷങ്ങൾ, ലോക വിശേഷങ്ങളൊപ്പം രാഷ്ട്രീയ വിശേഷങ്ങൾ എല്ലാം ചോദിച്ചറിയാം. രസ്മിത, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കുടുംബമാണ് പ്രത്യേകത പറഞ്ഞത് പോലെ, പക്ഷെ ഇപ്പോ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ, എല്ലാവരും വേറെ വേറെ ഇടങ്ങളിലാണ്. പക്ഷെ ഈ നോമ്പ് കാലത്ത് എവിടെ നിന്നായാലും അവർ ഒരുമിച്ച് കൂടും എന്നുള്ളതാണ്. ഉണ്ടെന്ന് തന്നെ കാണാം, എത്ര പേരാണെന്നറിയാം, അവരവരുടെ വിശേഷങ്ങൾ പറയുന്നത് നല്ല വലുതാണ്. തീർച്ചയായും നമുക്ക് ഇപ്പോഴും ചോദിക്കാം, ആ ഇക്കയാണ് ഏറ്റവും മൂത്തക്കയാണ്. അപ്പൊ ഇത് രണ്ടാമത്തേക്കോട് ചോദിച്ചു തുടങ്ങാം, മൂന്നാമത്തേക്കുണ്ട്. ഇക്ക ഈ വീടിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞുവെച്ചാൽ, ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അപ്പൊ അതിന്റെ അത്രയും ഓർമ്മകളുണ്ട് അല്ലെ. നോമ്പുകാലത്തിന്റെ ഒരു ഓർമ്മകൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. 10-20 വർഷം മുമ്പ് ഉള്ള ഒരു നോമ്പിന്റെ ഒരു ആവേശം ഇപ്പോൾ മാറിപ്പോയി. അശോക് നേരത്തെ പറഞ്ഞത് ഇതുപോലെ തന്നെ, ഇത് ശരിക്കും ടി കെ എന്ന ഈ ഒരു വീടല്ല. ഇത് ഞാൻ നേരത്തെ വരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ തറവാട് ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചു വരും. അരകളാണ് ഇത്. പണ്ട് കാലത്ത് സിസ്റ്റം മറ്റേ മരുമക്കത്തെ സിസ്റ്റം പെൺകുട്ടികളെ കല്യാണം വെച്ച ഇവിടെ തന്നെ ഭർത്താക്കന്മാർ കൂടുന്ന ഒരു സിസ്റ്റം കല്യാണം. അപ്പൊ അവർക്കുള്ള അരകം പറഞ്ഞ ഒരു മിനി വീടാണ്, ഒരു ഫ്ലാറ്റാണ്. കിണർ ഉൾപ്പെടെ ഓരോ കിണർ ഓരോ മുറിക്കും. ഇപ്പൊ നമ്മള് ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ഫ്ലാറ്റാണ്, ഒരു അറ എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റാണ്.
അതാണ് ഒരു കൺസെപ്റ്റ്. കാരണം തന്നെ ഒരു ബെഡ്റൂം മാത്രമല്ല, ഒരു സിറ്റ് ഔട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ലിവിംഗ് റൂം, പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് കിണർ, അങ്ങനെ പുതിയാപ്പുഴ കട ഉണ്ടാവും. ആ ഒരു അങ്ങനെ ഉണ്ടാക്കിയാൽ ഇതുപോലെ 90 വർഷത്തിന് അടുത്തായി. എറണാകുളം ജില്ലയിൽ ഇങ്ങനെ ആ ഒരു പഴമയിൽ നിൽക്കുന്ന വീടുകൾ കുറവാണ്. സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആ വീടുകളിലൊക്കെ പോകും, പക്ഷെ ഇത്രയും പഴക്കമുള്ള വീടൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. കിച്ചണിൽ ഇതാ നോമ്പൊറുക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നക്കായ, ഇറച്ചിപ്പത്തിരി, ചട്ടിപ്പത്തിരി, പിന്നെ സമൂസ, അതൊക്കെയാണ് കേട്ടാ ഉണ്ടാക്കുന്നത്. അപ്പോ ഇന്നിപ്പോ ഇതാ നമ്മളെ വീട്ടില്, അതായത് ഇവിടെ തറവാട്ടില് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടാ. 24 കൽപ്പുന്നുണ്ട്. കാരണം നമ്മുടെ ഈ കൂട്ടുകുടുംബമായി താമസിക്കുന്ന ഇപ്പോഴും സത്യത്തിൽ നമ്മളെ കീപ്പ് ചെയ്യുന്നവരാണ്. പല ആളുകളും അതില്ല വേണം. അതിപ്പോ നമ്മള് എത്ര ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ ആളുകളും ബ്രാഞ്ച് ആളുകളും ഇവിടെ 2 വർഷം, 1 വർഷത്തിൽ 2 പ്രാവശ്യം നിർബന്ധമായിട്ട് കൂടും രണ്ടുപേരും. അത് കൂടാതെ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടും. പിന്നെ ഇപ്പൊ എന്താണെങ്കിലും ഇവിടെ മെയിൻ തറവാട് പൊളിച്ചു പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളെ പറ്റി. ഇതിന്റെ ചാനൽ ഒരുപാട് ഇവിടുത്തെ ഈ നമ്മള് പറയും പുതിയ കാലത്തെ പിള്ളേർക്ക് ഭയങ്കര പെട്ടെന്ന് സങ്കടം വരുന്നവര്, നിരാശരാകുന്നവര്, അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഒറ്റപ്പെടൽ അനുഭവം. ഇങ്ങനെയുള്ള വീട്ടിൽ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവണം, ആ പഴയ ജീവിതത്തിന്റെ ഒരു ഗുണം. നമ്മൾ എവിടെയും ഒറ്റപ്പെടുന്നില്ല, പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം പറയട്ടെ, ചേട്ടനന്യമാരൊക്കെ തന്നെയാണെങ്കില് വലിയ നല്ല പ്രായമായെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ അത് കണ്ടിട്ട് ഇത് ഈ ഇപ്പൊ ഇന്ന് കാണുന്ന ഗേറ്റ് അല്ല, ഇത് പടിപ്പുരയായിരുന്നു. ഇത് ചുറ്റുഭാഗം ഈ വരാന്തൊക്കെ ആയിരുന്നു. ഇതിന്റെ അകത്ത് 1, 2, 3, 4, 6 വീടുകളാണ്. 1, 4 കെട്ട് വീട്, അതിനപ്പുറം 2 വീട് അപ്പുറം ഉണ്ട് ഞങ്ങളുടെ വീട്. അപ്പൊ അന്ന് ഒരു ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ ഞമ്മളൊരു 10 സീ ഒരു നമ്മുടെ താറാവന്മാരും കൂടെ ആളുകളുണ്ടാവും. അപ്പൊ എല്ലാവരും റെസ്പെക്ട് പരസ്പരം അറിയുന്നവരെ, അതേപോലെ തന്നെ സ്ത്രീകളുണ്ടാവും. എന്ത് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ ഒന്നിച്ചു കൂടുന്നത് പുറത്ത് പോയവരാണ്. അന്ന് പറഞ്ഞ ചെറിയ പെൻഷൻ ഉണ്ടെങ്കിലും എല്ലാവരും ഒന്നിച്ചു കൂടും. അപ്പൊ അത് ഭയങ്കര എല്ലാവരും പരസ്പരം ഇന്ന് എന്താ ആ ഒരു കണ്ടിന്യൂഷൻ ഞങ്ങളൊക്കെ ജനറേഷൻ, ഇപ്പൊ പുതിയ ജനറേഷൻ പറയാൻ പറ്റില്ല. പിന്നെ മക്കൾക്ക് ചിലപ്പോൾ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ അറിയണമില്ല. ഞങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 ഫോർ ഫാദേഴ്സ് അപ്പുറത്തുള്ള ആളുകളാണ് ഈ കണക്ഷൻ. എന്നാൽ പോലും ഇന്ന് ചെറിയ ഫംഗ്ഷനുകളിൽ ഇപ്പോഴും തറവാട്ടിൽ കാണുന്നവരുണ്ട്. ഈ എന്റെ മകനെ ചിലപ്പോൾ ഈ കാണുന്നവരാണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. എന്റെ ഫാദറിന്റെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കറിയാം, ഞാൻ ജനിച്ചു വളരുമ്പോ കാണുന്ന ആളാണ് അവര്. അപ്പൊ അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇനി അടുത്ത ജനറേഷൻ, അതെ അത് ശരിയാണ്. ഇപ്പൊ ഞാനൊക്കെ റഫിനോട് ഇയാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും കാണുന്ന ആളാണ്, പക്ഷെ ആരാന്നുള്ളത് റഫിക്ക് അറിയണ്ടല്ലോ. അതില് വേറൊരു നല്ല പോസിറ്റീവ് വശമുണ്ട്, അത്രയും പറയാൻ കിട്ടാത്ത അത്രയും ആളുകളുമായിട്ട് ആരുടെ കല്യാണത്തിന്, അത് എന്റെ അമ്മയുടെ ഇന്നിപ്പോ എന്റെ മകന്റെ ഒരു കല്യാണം ക്ഷണിക്കാൻ ഞാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്റെ തറവാടിന്റെ ഏറ്റവും പ്രായമുള്ള ആരാണോ അവരെ വീട്ടിൽ ആദ്യം പോയിട്ട് പറഞ്ഞിട്ട് ഞാൻ മറ്റു സ്ഥലത്തേക്ക് പോകുള്ളൂ. ഡയറക്റ്റ് വെച്ചാൽ എന്റെ അംഗളവണല്ല, എന്റെ ജേഷ്ഠനല്ല, ഒരുപാട് കണക്ഷൻ പറഞ്ഞിട്ടുണ്ടോ. ഞങ്ങളുടെ ഫാമിലി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം ഇന്നും അത് കീപ്പ് ചെയ്യും. 200 വർഷത്തിലധികമുള്ള ഒരു ഹിസ്റ്ററി ഇപ്പൊ നമ്മളെ അതിന്റെ ട്രീ ഒക്കെ ഉണ്ട്. ശരിക്കും ഞങ്ങളുടെ തലശ്ശേരി നിന്ന് വന്ന ഒരു കാരണവരാണ് ഇവിടെ. ഒരുപാട് ഇഷ്ടമായി നമ്മളിങ്ങനെ നോക്കിയപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊക്കെ തന്നെ ഒരു പഴയ രീതികൾ കാണാൻ എല്ലാം നന്നായി സൂക്ഷിച്ചിരുന്നു.
നമുക്ക് ഏതൊരു വിഷയത്തോടും അല്ലെങ്കിൽ നമുക്ക് ഏതൊരു കാര്യത്തോടും ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ വെയിലത്താണ് യാത്ര ചെയ്തത്. നമ്മൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ ഈ പറയുന്ന പോലെ ഉറക്കോ അല്ലെങ്കിൽ ഈ വെയിൽ ഇതൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ മൂന്നൂർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കത് ഇപ്പൊ ഞാൻ സ്മിതി ഒരു 4 ദിവസം കൊണ്ടാണ് ഈ സൈക്കിളൊക്കെ പഠിച്ചത്. ഞാനൊരു രംഗത്തൊക്കെ നല്ല സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞങ്ങള് മൂന്നുപേരും ഞങ്ങളുടെ കൂടെയുള്ള ആൺപിള്ളേര് ആൺപിള്ളേരാണ്. നല്ല സപ്പോർട്ട് ചെയ്തു മീഡിയ എന്നാലും നമ്മുടെ ഈ 4 pillars നമ്മള് പറയല്ലോ 6 pillars 4 മീഡിയ പ്രാധാന്യമുണ്ട്. കാരണം അടുത്ത സംഭവം എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടി വരാണ്. അപ്പൊ ഇവര് എത്ര കണ്ട് നന്നായി ഇതിൽ വർക്ക് ചെയ്യുന്നു, അത്ര കണ്ട് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നന്നാവുന്നുള്ളൂ. അത് ചെറിയ കാര്യമല്ല. പുതിയ തലമുറ ഭയങ്കര ബുദ്ധിയും ഇതൊക്കെ ഉള്ള കുട്ടികളാ. പക്ഷെ പണ്ട് നമ്മൾ അരമണിക്കൂർ കൊണ്ട് കണ്ടിരുന്നത് അവര് 2-3 മിനിറ്റ് കൊണ്ട് ടപ്പ ടപ്പ കണ്ടു. പക്ഷെ അവരൊരു അരാഷ്ട്രീയവാദം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് കുട്ടികളിലുണ്ട്. ഈക്വാലിറ്റി അതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കലല്ല, ജീവിതത്തിൽ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് കുട്ടികളെ കാണുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. കാരണം പൊളിറ്റിക്സ് അറിയില്ല, കോളേജിൽ പഠിക്കണ്ടാവും, എല്ലാം അറിയില്ല. ഇല്ല അതുണ്ട്, എന്നാലും കുറവല്ലേ, കമ്പാരിറ്റീവ് കുറവാണ്. കാരണം 100% ലിറ്ററസി ആണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് ഇന്നത്തെ രാഷ്ട്രീയം എന്താണ്, ഇപ്പോഴത്തെ ചാനൽ ചർച്ചകൾ എന്താണോ അത് നോക്കി കാണാനുള്ള ഒരു ഇതില്ല. യൂട്യൂബില് കിട്ടും, ഫേസ്ബുക്കില്, നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ എന്തുമാത്രം വാർത്തകൾ കാണാൻ പറ്റും. ഇപ്പം ഒരു ചെറിയ വാർത്ത ഉണ്ടെങ്കിൽ തന്നെ അത് അന്നത്തെ സംഭവം ഇല്ലേ എന്ന് ചോദിക്കുമ്പോ അത് അറിയാം എന്ന് പറയുന്ന ആളുകളെയാണ് നമ്മൾ കാണാറ്. അപ്പം എനിക്ക് തോന്നുന്നത് അവർ ഹാർഡ് കോർ പൊളിറ്റിക്സ് ചിലപ്പോ അവർക്ക് അറിയാം. ചാനലുകൾക്ക് ഈ സോഷ്യൽ മീഡിയ വന്നത് വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നുമില്ല, ഒരു എഡിറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ മാത്രമല്ല, എഡിറ്ററുള്ളത് ന്യൂസ് ചാനലില് മാധ്യമങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ല അതുകൊണ്ട് എന്റെ ബോധ്യത്തിന്റെ പുറത്തല്ലേ, ഞാൻ എനിക്ക് കിട്ടുന്ന ബോധ്യം അത് ചിലപ്പോ തെറ്റാണെങ്കിൽ അതാണ് സോഷ്യൽ മീഡിയ വിശ്വാസം. സോഷ്യൽ മീഡിയ യൂട്യൂബ് ഒക്കെ വന്നപ്പോ ഈ ചാനലുകൾക്ക് അതിന്റെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ടാകും. എത്രത്തോളം പറ്റും അത് പറ്റില്ല. ഒരാള് നമ്മൾ ഈ ചാനലിന് വേണ്ടിട്ടും ഇവര് കുറച്ച് ടൈം നമ്മളോട് ഇന്ററാക്ട് ചെയ്തതാണ്. എന്തായാലും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇതാ ഇവിടുത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ക്യാനിതാ അവരായിട്ടൊക്കെ നല്ല കമ്പനി ആയിട്ടുണ്ട്. ബാഗ് കൊടുക്കാനൊക്കെ ടൈമായപ്പോൾ ഇതാ പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ടേബിളിൽ സെറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് നോമ്പ് തുറന്നത്. നമ്മളെ സ്പെഷ്യൽ മുട്ടപ്പത്തിരിയും ബീഫൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ 24ൻ്റെ ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഇതാ അവർ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നവർ വളാഞ്ചേരി ഗസ്ലിങ്ങിൽ പോയി നോക്കാൻ മറക്കണ്ട. നല്ല അടിപൊളി കളക്ഷൻസൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.